ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മത്തക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ചോറിലേക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മത്തക്കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഇത് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രം നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ മത്തങ്ങ നല്ലോണം ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കുക. അപ്പോൾ മത്ത നല്ല ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയിലെ ജാറിലേക്ക് 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളി, 3 അല്ലി ചെറിയ ഉള്ളി, പിന്നെ നമ്മളൊരു 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കുക കേട്ടോ. ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. ആ മധുരം എരിവൊക്കെ കൂടിയിട്ടുണ്ടാകുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതാ മത്തങ്ങ നല്ലോണമെന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് അരക്കണ്ട, എന്നാലും നന്നായിട്ടൊന്ന് അരക്കുകയും വേണം. അപ്പോൾ അരപ്പ് മൊത്തത്തിലിട്ട് കൊടുത്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് പതഞ്ഞ് വരണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ മത്ത കഷ്ണങ്ങളൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കറി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. പിന്നെ നമ്മൾ മുളകിട്ട മീൻകറിയുടെ കൂടെ ഈ ഒരു മത്തക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറ് കഴിക്കുമ്പോൾ. അപ്പോൾ മുളകിട്ട മീൻകറിയും ഈ മത്തക്കറിയും ഒക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മത്തൊക്കെ നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, അതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോഴാണ് കടുക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എങ്ങനെ ആയാലും പൊട്ടി കിട്ടും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഉണക്കമുളകും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു മത്തക്കറിക്ക്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും വെറൈറ്റി ഡിഷസൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ, ബൈ ബൈ.